പരിചയപ്പെടുത്തുന്നു. നമുക്ക് ഒരു ജന്മമേ ഉള്ളെങ്കിൽ പല ജന്മങ്ങൾ തരുന്നു നല്ലൊരു കൃതി നമുക്ക്. അങ്ങനെ സാഹിത്യം തരുന്ന മൂല്യബോധം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാന ദൗത്യം. സാഹിത്യ അക്കാദമിയും അത്തരം കാര്യങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് നമ്മൾ നീലേശ്വരം കടപ്പുറത്ത് മത്സ്യബന്ധന തൊഴിലാളികളുടെ കുടുംബത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി ഒരു ക്യാമ്പ് നടത്തി. എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും അവരുടെ മക്കളും ഭാര്യമാരും അവരുടെ ഭാര്യമാരെ കൊണ്ട് അവരുടെ അനുഭവങ്ങൾ നമ്മൾ പറയിപ്പിച്ചു. അതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. കടലിൽ പോകുന്നവരെ അവരോട് കടലിനെ സംബന്ധിച്ച് സാഹിത്യമാണ്. ഇപ്പൊ ഓൾഡ് മാൻ ആൻഡ് ദി സീ, ആ ഒറ്റ കഥ പറഞ്ഞാൽ മതി ഒരു മത്സ്യത്തൊഴിലാളിക്ക് കടൽ എങ്ങനെ സാഹിത്യത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാകും, അതിന്റെ മൂല്യം മനസ്സിലാകും. ഈ വൃദ്ധനായ മനുഷ്യൻ കടലിൽ പോവാൻ പ്രേരിപ്പിക്കുന്നത് ഒരു കുട്ടിയാണ് ആ നോവലിൽ. ആ കുട്ടിയുടെ പ്രചോദനം കൊണ്ടാണ് പോയത്. അയാൾ പിടിച്ച വലിയ മത്സ്യം കരയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് സ്നാവുകൾ തിന്നത് വെറും അസ്ഥി കൂടെ മാത്രമായി. എന്നിട്ടും അയാൾ പിന്മാറുന്നില്ല, വീണ്ടും ആ കുട്ടി അയാളോട് കടലിലേക്ക് പോകണം എന്നാവശ്യം. അപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു കൃതി, അതാണ് ഈ പറയുന്ന ഓൾഡ് മാൻ ആൻഡ് ദി സീ. അതുപോലെ നമ്മുടെ മലയാളത്തിൽ ചെമ്മീനാണ് കടലിൽ കൂടുതൽ ചിത്രീകരിച്ചിരിക്കുന്ന കൃതി. അതിൽ ഈ പറഞ്ഞ പോലെ വലിയ മൂല്യബോധങ്ങളൊന്നും ഇല്ലെങ്കിലും പണത്തിന് മാത്രം അടിമപ്പെടുന്ന ഒരു മനുഷ്യനെ നാം കാണാൻ പറ്റും. എല്ലാം മറക്കുന്നു. ഇന്നലെ സഹായിച്ച പരീക്കുട്ടിയെ മറക്കുന്നു, അയാളോട് വാങ്ങിച്ച കടം മറക്കുന്നു. അങ്ങനെ ഒരു ചമ്പൻ കുഞ്ഞിനെ അവതരിപ്പിച്ചുകൊണ്ട് മൂല്യബോധം അത് തരുന്നു. രണ്ടിടം കഴിയുന്ന നോവൽ നമുക്ക് മൂല്യബോധം തരുന്നു. അതിനകത്തെ നായകന്റെ ഭാര്യ ചോദിക്കുന്നു, നമ്മ കണ്ടത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ ഇവരെങ്ങനെ ചോറുണ്ടോ എന്ന് ചോദിക്കും. അത് ചോദിക്കും. മലയാളത്തിൽ ആദ്യമായിട്ട് ചോദ്യം വരുന്നത് നമ്മൾ കണ്ടത്തിൽ ഇറങ്ങി, കണ്ടത്തിൽ എന്ന് വെച്ചാൽ വയലില് പാടത്ത് ഈ പണിയെടുത്തില്ലെങ്കിൽ ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കും. ആ മൂപ്പിൽ നായകനെ അവസരം പോരാളി എന്ന് ചോദിക്കും. ഇങ്ങനെ നമ്മുടെ സാഹിത്യ കൃതികൾ അതിശക്തമായ മൂല്യബോധം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന അപജയം സാഹിത്യ കൃതികളും ആ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങളിൽ സെക്കൻഡറി ആയി മാറും, രണ്ടാമതായി മാറും. കാഴ്ച മാത്രം വളരെ പ്രധാനമാണ്. എന്നാൽ ആ കാഴ്ച മൂല്യബോധം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് മറുപടി. 100 സിനിമകൾ ഇറങ്ങിയാൽ അതിലൊരു 85 എണ്ണോ അല്ലെങ്കിൽ 95 എണ്ണോ പ്രത്യേകിച്ച് മൂല്യബോധം ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ രസിപ്പിക്കും, ആളുകളെ രസിപ്പിച്ച് ഒരിക്കലും ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ കാണിച്ച് രസിപ്പിക്കും. പുറത്തേക്ക് ഇറങ്ങുന്നവർ ഏതോ ലോകത്തിലേക്ക് ഇറങ്ങുന്ന പോലെ ജീവിതം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ ദൃശ്യങ്ങളിലേക്ക് പോകും. ഇന്ന് എഴുതപ്പെടുന്ന വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിലൊക്കെ വലിയ മതവൈരാഗ്യങ്ങൾ ഉണ്ടാക്കുന്നത് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി അതായത് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നില്ലോ എന്ന് വിചാരിക്കും. ഞാൻ ഇന്നലെ 1-2 പ്രസംഗങ്ങൾ കേട്ടു മുസ്ലിം മതപ്രഭാഷകരുടേതാണ്. പക്ഷെ അവർ പറയുന്ന പല വാചകങ്ങളും മറ്റെല്ലാ മതങ്ങളെയും അടിച്ചമർത്തുന്നവരുണ്ട്. മതാന്ധത വരും. മതം എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയ വിമോചന മാർഗമായിട്ടാണ് ലോകത്തിൽ അവതരിച്ചത്. ഇന്നും അങ്ങനെയാണ് അത് തുടരേണ്ടത്. ആത്മീയതയാണ് അതിൻ്റെ മുഖമുദ്ര. പക്ഷേ വേറെ ചില ആചാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള എഴുത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നവമാധ്യമങ്ങളിൽ. ഇത് അതിന് കൗണ്ടറും വരുന്നുണ്ട്, അതൊരു ഭാഗ്യം. കാരണം തിരിച്ചുള്ള കാര്യങ്ങൾ പറയും. ഉദാഹരണത്തിന് ഇന്നലെ എയ്ഡ്സിന് പ്രതിരോധ പ്രചരിപ്പിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികൾ മലപ്പുറത്ത് ഫ്ലാഷ് മോബ് കളിച്ചു നൃത്തം. ഇവിടെ ഞാനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ തേക്കുകാട് ഒരു 10-30 കുട്ടികളും സെന്റ് മേരീസ് കോളേജിലെ വിമല കോളേജിലെ കുട്ടികൾ ഫ്ലാഷ് മോബ് കളിക്കുകയുണ്ടായി. എയ്ഡ്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാണ്. പക്ഷെ ആ കുട്ടികൾ അത് കളിച്ചതിന് ഫേസ്ബുക്കിലൊരു അതിഭയങ്കരമായ അധിക്ഷേപമാണ് ആ കുട്ടികളുടെ നേരെ വന്നത്. അത്ര മോശമായിട്ടുള്ള അധിക്ഷേപമാണ് കുട്ടികളുടെ. ലോകത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യമായിരുന്നു ആ കുട്ടികൾ ചെയ്തത്. അതിനെതിരെയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ വലിയ അധിക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എഴുത്ത് എന്നുള്ളത് മാറിയിരിക്കുന്നു. പുസ്തകം മാത്രമല്ല മറ്റ് നവമാധ്യമങ്ങളിൽ കൂടെയുള്ള എഴുത്ത് എഡിറ്റിംഗ് ഇല്ലാത്ത എഴുത്താണ്. ആ എഴുത്തിന് ആർക്ക് എന്ത് എഴുതാവുന്ന സ്ഥിതിയിലേക്ക് വരും. ഇങ്ങനെ അവയിൽ പുതിയ ദൃശ്യ മാധ്യമങ്ങൾ. ഇപ്പൊ ക്ലാസിക് സിനിമകൾ കാണാൻ എത്ര പേരുണ്ട്? ഒരു മാർഗമുള്ളത് നമ്മുടെ എല്ലാ താലൂക്കുകളിലും ചെറിയ തിയേറ്ററുകളിൽ ക്ലാസിക് സിനിമകൾ കാണിക്കാൻ, നല്ല സിനിമകൾ കാണിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇതിനെ ചെറുക്കാൻ. എന്നാ മാത്രമുള്ളൂ, പുസ്തകങ്ങൾ കൊണ്ട് മാത്രം കഴിയുകയില്ല. അപ്പൊ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും, നല്ല പുസ്തകങ്ങൾ വലിയ മൂല്യങ്ങളാണ് നമുക്ക് തരുന്നത്.
പക്ഷെ അതിനെ പോലും നിഷ്പ്രഭമാകുന്ന തരത്തിലാണ് ഇന്ന് സമൂഹത്തിൽ വരുന്ന ഈ ദൃശ്യ മാധ്യമ സംസ്കാരം. അതുകൊണ്ട് ഇതിനെ ഒരുമിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കാം. ഈ ദൃശ്യ മാധ്യമ സംസ്കാരം ഇങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കാതെ ആവും. ചിന്തിപ്പിക്കാതെ ഇരിക്കുന്നത് പലരുടെയും ലക്ഷ്യം കൂടെയാണ്. കാരണം ചിന്തിച്ചാൽ ചോദ്യം ഉണ്ടാവും, സ്വാഭാവികമായി ചിന്തിച്ചാൽ സംശയം വരും. ഇതൊന്നുമല്ല, മതാന്ധത മാത്രമല്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, പശുവിനെ